ജ്യോതി 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 കൃഷ്ണ ജ്യോതി കൃഷ്ണ ജ്യോതി അമ്മയും ഇങ്ങനെ നോക്കിയിരിക്കുക എന്ത് പൊട്ടത്തരാ ഇവള് ഉമ്മറല്ലേ ഉമ്മർ അല്ലാണ്ട് പിന്നെ ചൈനയുടെ കാലിനാണോ ഞാനൊരു ഒറ്റ കാലിന് അവിടെ ഭരിക്കുന്നു നിങ്ങൾ ഒരൊറ്റ കാലിന് ഇവിടെ 5 കൊല്ലം കൂടുമ്പോ ഓരോരോ കാലന്മാര് മാറി മാറി ഭരിക്കുക ഞാനിങ്ങനെ രക്തസാക്ഷിയെ പോലെ വന്നത് എന്ത് പണിയാച്ചല്ല ചേട്ടാ മാച്ചുള്ള ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കറക്റ്റ് ചുവപ്പ് ഷർട്ടുള്ള അതൊക്കെ ഉണ്ട് നമസ്കാരം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നല്ല സന്തോഷകരമായ ഒരു എപ്പിസോഡ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് റെഡി ആരുടെ ഈ കൈയും കാലും കാണിക്കുന്നു നമസ്തേ മലയാളി അല്ല അല്ല അത് ആദ്യമേ പറയാം അതൊരു സർപ്രൈസ് ആണ് എന്നാലും ഇനിയിപ്പോൾ അത് പൊട്ടിക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒറിജിനൽ ബംഗാളിയാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കാരണം കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ ഇപ്പൊ ബംഗാളികളുടെ കടന്നുകയറ്റം ഇങ്ങനെ അധികമായതുകൊണ്ട് തന്നെ മിമിക്രിയിൽ ഇതുവരെ ബംഗാളികൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ബംഗാളിൽ മിമിക്രി ഉണ്ടാവാം ഞാനത് കണ്ട് അവിടുത്തെ ബംഗാളിലെ മിമിക്രി ആർട്ടിസ്റ്റ് ബംഗാളിൽ പോയി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ബംഗാളികളെ കൊണ്ടുവരുന്ന അതെ മിമിക്രി ബംഗാളിയെ കൊണ്ടുവരുന്ന ഒരാള് സുരാജ് വെഞ്ഞാറമൂടാണ് ആ പേര് എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ബംഗാളിയുടെ പ്രകടനം മിമിക്രി പ്രകടനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ പക്ഷെ ബംഗാളി ഭാഷയിൽ അല്ല മിമിക്രി പിന്നെ മലയാളത്തിലെ താരങ്ങളെയാണ് ഈ ബംഗാളി നമുക്ക് വേണ്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നത് അതാണ് പുതുമ ഇപ്പൊ ചെയ്യും ഏത് വേണോന്ന് പറഞ്ഞാ മതി ആരുടെ ശബ്ദം വേണം നമുക്കൊരു ടെസ്റ്റ് അടിക്കാം ഉമ്മർ ബൈ നീ ആദ്യം ഇതൊക്കെ അങ്ങോട്ട് മാറ്റടാ റിമൂവ് ഇതരാ ഏതാ ഉമ്മറല്ലേ ഉമ്മർ ഉമ്മാക്കാൻ അല്ല ഇതിപ്പോ ഹിന്ദി കുഴപ്പമില്ല ബൈ ഏക്ക് ആർട്ടിസ്റ്റിക് ആവാസ് ഉമ്മർ ഉമ്മർ മൂളെ ശോഭേ കഥക് തുറക്കാനാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പുളിക്കും ഇപ്പൊ നോക്കിയോ റെഡി ബേട്ടി ശോഭേ മേ ഏക് വികാര ജീവികും മേ തുംബലാസം കർനേ കേ ലിയെ ജായേംഗെ അത കാര്യങ്ങളൊക്കെ ബംഗാളിക്ക് മനസ്സിലായി ഇനി ആരെ വേണം പറഞ്ഞോ ഇനി കുറച്ചും കൂടെ ഒരു 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 ഗാംഭീര്യം വരട്ടെ നമ്മുടെ തിലകൻ സാറിനെ ആയാലോ തിലകൻ സാർ ലോക്മാൻ തിലക് ലോക്മാൻ തിലക് നഹീ ഹേ തിലക് ആക്ടർ തിലക് ക്യാ ബാ അത് തിലകനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് തിലകൻ ചേട്ടനെയൊക്കെ ഇമിറ്റേറ്റ് നമ്മള് കത്തിടാ ഇതാണ് അതാണ് അല്ലേ ആ ഒരു വ്യത്യാസം ഉണ്ട് ഇനി ആരെ വേണം റേഞ്ച് ഒന്നും അളക്കണമല്ലോ നമുക്ക് തിലഞ്ചേട്ടൻ കഴിഞ്ഞു ഉമ്മറ് കഴിഞ്ഞു ഇനിയിപ്പോ പപ്പു ചേട്ടൻ കുതിരവട്ടം പപ്പു കുതിരവട്ടം പപ്പു ജാനത്തേനോ കുതിരവട്ടം പപ്പു പപ്പു തുപ്പാനല്ലടാ ആ തുപ്പുന്നെല്ലാം ക്ലിയർ ആയിട്ട് ഇവിടെ വന്ന് പഠിച്ചു വെച്ചേക്കാണ് തുപ്പാനല്ല പപ്പു ദൈവമേ അങ്ങനെ ബംഗാളി വന്നിട്ട് ഒരു ഭാഷയെങ്കില ഒരു 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 വാക്കെങ്കിലും മലയാളത്തിൽ പറഞ്ഞു കുത്തേക്ക് പച്ചേ ടാക്സി പോലാവോ കുത്തേക്ക് പച്ചേ ടാക്സി
ഇനി വേറെ ഏതെങ്കിലും കലകലക്ക് ബംഗാളിലും മലയാളത്തിലും ഒന്നും തന്നെയല്ല ചേട്ടാ പറയുന്നത്. ഇനി വരുമോ? ഇനി അല്ല, ഇതുപോലുള്ള വെറൈറ്റി സംഭവങ്ങളല്ല എന്റെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാഴ്ച വെക്കും. ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ബോംബെ മാർച്ച് 12 എന്ന മമ്മൂക്ക ചിത്രത്തിലൂടെ മലയാളിക്ക് ലഭിച്ച യുവ നായിക ജ്യോതി കൃഷ്ണയാണ്. ജ്യോതി കൃഷ്ണ, ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് പറ്റി ഇത് ഇങ്ങനെ മെലിഞ്ഞ്? ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ജ്യോതി കൃഷ്ണ ഇരുന്ന്, ഇങ്ങനെയല്ല, ഇതിനേക്കാൾ കുറച്ചുകൂടി തടി ഉണ്ടായിരുന്നു, നല്ല നല്ല രസകരമായിരുന്നു. ഇപ്പൊ അതിനേക്കാൾ രസമായി, ഇത് എങ്ങനെ സാധിച്ചു? എന്താ ചെയ്യാ സുരാജ് ചേട്ടാ, അവസരങ്ങൾ കുറയണു സിനിമയില്, തടി കാരണം. ഓ അങ്ങനെ, അപ്പൊ പിന്നെ നല്ല നല്ല അവസരങ്ങൾ കിട്ടിയ ഇനിയും മെലിയും, ഇനിയും മെലിയും. ഉഗ്ര ഒരു അവസരം കിട്ടി, അതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വരട്ടെ. നല്ല ഗംഭീര ഡാൻസ് ആയിരുന്നു, അതുപോലെ ഡാൻസ് ചെയ്താൽ തന്നെ മതിയല്ലോ തടി കുറയാൻ. അതെ, എനിക്ക് ഡാൻസ് കളിക്കണം എന്ന് വലിയ ആഗ്രഹമാണ്. അത്ര നന്നായിട്ടൊന്നുമില്ലെങ്കിലും എന്നാലും കളിച്ചു. അത് ഇവിടെയാണ് നടന്നത്, ഇതുവരെ ഡാൻസ് കളിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ടല്ലോ എല്ലാരും, കേട്ടല്ലോ. നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ വന്നിട്ട് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലാണ്. ജീവിതത്തിൽ ഇതിന് മുമ്പ് കളിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസ് കളിക്കാറുണ്ട്, സ്റ്റേജിൽ കളിക്കാറുണ്ട്, പക്ഷേ സിനിമാറ്റിക് ആയിട്ട് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ആദ്യത്തെ ഡാൻസ് ഈ നടിയരയിൽ നിന്ന് നമുക്ക് തന്നെ കാണാനുള്ള ഭാഗ്യം കിട്ടി. ആദ്യത്തെ സിനിമ ബോംബെ മാർച്ച് 12, അല്ലെ? ബോംബെ മാർച്ച് 12, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ആദ്യം മമ്മൂക്കാന്റെ ഫിലിം ചെയ്യാൻ പറ്റി. ഡയറക്ടർ ബാബു ജനാർദ്ദൻ. ബാബു ജനാർദ്ദൻ സാറിന്റെ വേറെ ഞാൻ, എനിക്ക് അറിയില്ല എന്റെ ക്യാരക്ടർ എന്താന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടത് അറിയില്ല, ഒന്നും അറിയില്ല. ഫസ്റ്റ് ഡേ വന്നിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ചെന്ന് ആലപ്പിയായിരുന്നു ഷൂട്ട്, കുറെ ആൾക്കാർ. അപ്പൊ എനിക്ക് അറിയില്ല ഇത്രയധികം ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ചെന്നിരുന്നു, എന്നോട് പറഞ്ഞു വിളക്കിൽ തിരി ഇങ്ങനെ നീട്ടിയാ മതി, തലയിൽ തേച്ചാ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇത്ര ആൾക്കാർ, മൂന്ന് ഡയറക്ടറാണ്, ഫസ്റ്റ് ഡേ ഷൂട്ടാണ്, അന്ന് ഒന്നും അറിയില്ല, എന്തൊക്കെയോ ചെയ്തു. അതായിരുന്നു പിന്നെ മമ്മൂക്കാനെ ഞാൻ കണ്ടിട്ടില്ല, സിനിമ തീരുന്നവരെ കണ്ടിട്ടില്ല. ശരിക്കും
പോകുന്നതിന് മുമ്പ് മനസ്സിൽ ഒരു ഇതില്ലായിരുന്നോ മമ്മൂക്കയെ കാണണം കൂടെ നിൽക്കണം വർത്താനം? അയ്യോ, ഞാൻ ഒരു ദിവസം അപ്പുറത്ത് ഷൂട്ട് നടക്കണു, അക്കരയില് ഇക്കരയില് ഞങ്ങൾ മേക്കപ്പ് ചെയ്യണു. ഞാൻ എത്തിയൊക്കെ നോക്കി മമ്മൂക്ക ഒന്ന് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞ ഇന്റർവ്യൂനൊക്കെ ഞാൻ പറഞ്ഞു മമ്മൂക്ക ഭയങ്കര കമ്പനി ആയിരുന്നു എന്റെ അടുത്ത്. അതിനുശേഷം വന്നു ഗോഡ് ഫോർ സെയിൽ, അതും ബാബുചേട്ടൻ സാറിന്റെ. പാവം ചാക്കോച്ചൻ എന്നെ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ അതിലുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ വണ്ണം നല്ല വണ്ണമുള്ള കാരണം ഞങ്ങള് പാടത്ത് കൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇരിക്കുമ്പോ തന്നെ പറഞ്ഞു മോള് എത്ര കിലോ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു വന്ന്. പക്ഷെ അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ ഒച്ച ഉണ്ടാക്കി, വെറുതെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അയ്യോ എന്ന് പറഞ്ഞു. രണ്ടാളും കൂടെ ദേഹം എടുക്കും. ഇത് നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് വീണതല്ലേ? ഇങ്ങനെ വന്നിട്ട് ഓക്കേ ചാക്കോച്ചേട്ടാ ഒന്ന് തല്ലിട്ടോ. ഇല്ല അയ്യോ, ഭയങ്കര വീഴ്ചയായിരുന്നു അത്, കയ്യൊക്കെ പൊട്ടി. അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ചാക്കോച്ചിന് ഒരുപാട് ഉപദ്രവം കിട്ടിയുണ്ടെന്ന്. ഞാനിപ്പോ സംസാരിച്ച കൂട്ടത്തില് പിന്നെ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഭയങ്കര വലിയ ഫ്ലക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചാക്കോച്ചിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണത്. ആ സമയത്ത് അമ്മയ്ക്ക് സർജറി ആയിട്ട് അമ്മ അശ്വിനി ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഞാൻ അതില് പോകുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കുമോ, ഞാൻ ഞാനാണോ ഇരിക്കുന്നത്, അത് ആർക്കും എന്നെ മനസ്സിലാവണമില്ല ഇത്ര വലുത് അവിടെ നിന്നിട്ട്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ വിഷമത്തില്, ആ എനിക്കറിയില്ലോ ആർക്കും നിന്നെ മനസ്സിലാവില്ല. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഒരു ദിവസം ഞാൻ അമ്മയ്ക്കുള്ള ചായയൊക്കെ മേടിച്ച് ഫ്ലാസ്കും കൊണ്ട് ഇങ്ങനെ നടന്ന് കയറുകയാണ്. അപ്പൊ ഹോസ്പിറ്റലില് ലിഫ്റ്റിന്റെ അവിടെ എത്തിയപ്പോ ഒരാളെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തിക്കണു, ഫുൾ ബ്ലഡില് കുളിച്ചിരിക്കുക അയാള്. എനിക്കൊരു നോട്ടം കണ്ടപ്പോഴേക്കും തലയൊക്കെ ചുറ്റി, ഇങ്ങനെ നോക്കിട്ട് അയ്യോ എന്നിട്ട് ഇങ്ങനെ നോക്കിന്നു. അയാൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ നോക്കണുണ്ടേ, ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഞാൻ ട്ടോ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഈ തല പൊട്ടി കിടക്കുന്ന. അപ്പൊ ഞാൻ അതെ അതെ, അപ്പൊ സിനിമ നടിയാടാ സിനിമ നടി, ഈ മനുഷ്യൻ ബ്ലഡില് കുളിച്ചെടുക്ക. അയാൾക്ക് എങ്ങനെ ആക്സിഡന്റ് പറ്റിയെന്ന് അറിയോ? ഒന്നും എനിക്കറിയില്ല. ആ ബോർഡിൽ നോക്കിയതാ, ആ പോസ്റ്ററിൽ നോക്കി ടങ് കൊണ്ടുവച്ച് ഇടിച്ച് നേരെ ഇവിടെ എത്തി. എന്നിട്ട് ഞാൻ ലിഫ്റ്റിലോട്ട് കയറി, കയറി കഴിഞ്ഞപ്പോ എനിക്ക് പേടി കയറാനായിട്ട്. ഞാനിങ്ങനെ നിന്നു, ചേച്ചി വാ ഇവിടെ സ്ഥലമുണ്ട് നിക്കാൻ, ചേച്ചി നിർത്തി. നിർത്തിക്കഴിഞ്ഞോട് ഞാൻ ഇങ്ങനെ നോക്കി നിന്നപ്പോ സുഖല്ലേ എന്നോട് ഇങ്ങനെ കിടക്കണ മനുഷ്യൻ. അയാള് ബോഡി എല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന, എന്നിട്ടും ചോദിക്കുന്നത് സുഖമല്ലേ എന്ന്. അതായത് നമ്മുടെ ആർട്ടിസ്റ്റുകളെയൊക്കെ ഇല്ലെങ്കിൽ ആക്ടേഴ്സിനെ ആർട്ടിസ്റ്റിനെ എല്ലാം അത്രത്തോളം നമ്മുടെ പ്രേക്ഷകർ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു എന്നതിന് ഒരു തെളിവ് കൂടിയാണ്. ഗ്രാമത്തിലാണോ ജനിച്ചു വളർന്നത് അതോ സിറ്റിയുടെ ഭാഗം തന്നെയായിരുന്നോ? ഇല്ല, ഞാൻ ഗ്രാമത്തിലായിരുന്നു ജനിച്ചു വളർന്നത്. ഇപ്പൊ കുറച്ചൊരു മൂന്ന് വർഷമാണേ ഉള്ളൂ തൃശ്ശൂർ ടൗണിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് നാട്ടുമ്പുറം തന്നെയായിരുന്നു. അത് വാട്സാപ്പിലും ഇതിലൊക്കെ നെറ്റിലൊക്കെ വരുന്ന ഫോട്ടോസില് ചിലപ്പോ എനിക്ക് ഒന്ന് രണ്ട് ഫോട്ടോ കിട്ടിയതിലൊക്കെ പശുക്കുട്ടിയില്ലേ നമ്മളെ കന്നുകുട്ടിയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ശരിക്കും പുല്ല്, ബാക്ക് ഡ്രോപ്പ് എല്ലാം, പിന്നെ എന്താ മരങ്ങള് എല്ലാം ഉള്ള കറക്റ്റ് പക്കാ നാട്ടുമ്പുറം ലൈനിലാണ് ഫോട്ടോസ് ഒക്കെ വരുന്നത്. അങ്ങനെയാണ്. വീട്ടില് കന്നുകാലിയൊക്കെ വളർത്തലുണ്ടോ? വീട്ടില് തറവാട്ടിലുണ്ടായിരുന്നു. പശു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് വേഷം കെട്ടിക്കഴിഞ്ഞാലും ഞാൻ എന്റെ മനസ്സും എന്റെ സ്വഭാവവും നാട്ടുമ്പുറം തന്നെയാണ് ഇപ്പോഴും. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ എന്ന് വീണ്ടും ഒരു നായിക ഇങ്ങനെ പൊട്ടി മുളച്ചു കഴിഞ്ഞു. ഇപ്പൊ മലയാള സിനിമയിൽ വാനോളം ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുറച്ച് സമയം നമുക്ക് അവിടെ ഇരിക്കാം, അതിനുശേഷം വീണ്ടും വരണം. താങ്ക് യു. ഒന്നും പറയണ്ട, നേരം വിളിച്ചാകുമ്പോ ഒരു ചെങ്ങായി ഓട്ടോറിക്ഷ കയറിയിട്ട് ഒരു കുട്ടി ഓർഡർ വിളിച്ചിട്ട് ആരും കയറ്റിയില്ല അവനെ. ഞാൻ പിന്നെ പാവല്ലെന്ന് ചേച്ചിങ്ങോട്ട് കയറ്റി കൊണ്ടുവന്ന ഇവിടേക്കൊന്നും ആരും ഓർഡർ വിളിച്ചാ വരല്ല. എന്തോ ഒരു ചെങ്ങായി, ഹലോ വരി ചെങ്ങായി ഇങ്ങോട്ട് വാ ഏട്ടാ വരി, ഇതന്നെ ഞങ്ങൾ പറഞ്ഞ സ്ഥലം നോക്കിങ്ങള് ഇത് നോക്കി, ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം? ആ ഇതന്നെയാ സ്ഥലം. എന്റെ പൈസ അരി പൈസ ഉണ്ടാ? എത്ര പൈസ? 650 rupees. 650? മീറ്ററിലാകെ 43 rupees ഉള്ളു. മീറ്ററിൽ 43 rupees. നിങ്ങൾ കൊമ്പ് കുടുങ്ങിയിട്ട് എന്റെ റക്സിൻ പുള്ള് കീറിയിട്ടുണ്ട്. ഈ മഴ നന്നിട്ട് ആൾക്കാർ കേറുമ്പോ എന്തായാലും എന്റെ പൈസ, ഞാൻ പൈസ തന്നിട്ട് കാര്യമില്ലല്ലോ. അതെ, ഞാൻ തരുന്ന പൈസ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത് വേറെ പൈസ അല്ലേ.
വേറെ പൈസ അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അത് തന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇത് കണ്ടില്ലേ തകരാറാ, ശരിക്കും ഇതിന് മാനസിക രോഗം അല്ലാതെ വേറെ എന്തേ പറയാ. ഒരു എന്തൊക്കെയോ ഒരു കോലം കെട്ടിയിട്ട് ആ പല ചെക്കന്മാർ ഞാൻ കണ്ടിട്ട് മുടി നീട്ടിയത് താടി നീട്ടിയത് എടാ ഇതൊക്കെ ഇതിന് ശരിക്കും വീട്ടിൽ അച്ഛനെ അമ്മയും പോരായിട്ട് അതൊക്കെ പൈസ കൊണ്ടാ. ഇതിപ്പ ആരോടതൊക്കെ പറയണേ? ആരോടാ മെല്ലെ പറഞ്ഞ ആൾക്കാരായിരിക്കും നിനക്ക് ഭ്രാന്താണ്. എനിക്ക് ഭ്രാന്തോ? പിന്നല്ലാണ്ട് എടോ എന്നെ നിങ്ങനക്കല്ലാണ്ട് ഇപ്പൊ വേറെ ആർക്കും കാണാൻ പറ്റൂലല്ലോ. സത്യം ഞാനൊരാളെ കൊണ്ടുപോകാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞ, ഞാൻ കാലിനാണ്. ഞാൻ ഒരാളെ കൊണ്ടുപോകാൻ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. കണ്ടാ മണിച്ചിത്രത്താഴ സിനിമ ഉണ്ടല്ലേ നിങ്ങള്, ഇത് അതിന്റെ മൂത്തേനാണിത്. എടോ എനിക്ക് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിനക്കല്ലാതെ, അത് തന്നെ നിന്റെ ഓട്ടോറിക്ഷയിൽ ഞാൻ കയറിയത് കൊണ്ട് മാത്രം കിട്ടിയുള്ള ഒരു സാധനം. വേറെ ഇവിടെ ഒരാൾക്ക് എന്നെ കാണാൻ പറ്റില്ല ചോദിച്ചു. കാണാൻ പറ്റൂല? പറ്റൂല എന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ല. എന്നാ നോക്കല്ലോ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ടത്. നിങ്ങള് സത്യം പറയണോ? ഇവിടെ ഒരാള് നിക്കുണ്ടോ കൊമ്പൊക്കെ ആയിട്ട് ഒരാള് നിക്കില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? ഞാൻ ഒറിജിനൽ കാലിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ ഒറിജിനല്ല? ഒറിജിനൽ അല്ലാണ്ട് പിന്നെ ചൈനയുടെ കാലിനാണോ? ഞാൻ എത്ര നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒറിജിനലാണ് ഒറിജിനലാണ് ഒറിജിനലാണ്, യാതൊരു തർക്കവും ഇല്ല അതില്. അല്ലേട്ടാ നിങ്ങക്ക് ഇതങ്ങോട്ട് തിരിങ്ങള്, എന്നെ കാണുണ്ടോ? ഇല്ല. നീ കാണില്ലേ? ഇടും. നമ്മളൊരു മാസ്മരിക വലയത്തിലല്ലേ, കാണാൻ പറ്റില്ല. ചില സമയത്ത് അങ്ങനെ സംഭവിക്കും. നീ കാണില്ല? ഇല്ല. ഇവിടെ കൊറേ ആൾക്കാർ ഇരിക്കണ്ട, കാണുന്നുണ്ട് നിങ്ങള്? ഇല്ല. എന്നാലും നിങ്ങൾ കണ്ണു പൊട്ടനാ. അല്ല നിങ്ങൾ എന്ത് കാര്യത്തിന് അങ്ങോട്ട് വന്ന്? പരിപാടി കാണാൻ വന്ന. കാണാനോ? കാണാൻ വന്ന്. കേക്കാനല്ലേ പറ്റുള്ളൂ? ആ പുറത്തേടെ നിന്നാ പോരെ, വെറുതെ ഒരു ചെയറ് വെറുതെ ഇതാക്കണം, വേസ്റ്റ് ആക്കണം. പിന്നോളി ഞാൻ കാലിനാണെന്നുള്ള കാര്യത്തില് അല്ലേ? ഇവർക്ക് കണ്ണുണ്ട് കൂടെ? ഇവർക്കൊക്കെ കാണാൻ പറ്റുണ്ടോ? നിങ്ങളൊക്കെ ഇവരെ കാണണ്ട്. ഇയാളെ കാണണ്ടോ? പറ്റുണ്ട്. ഇല്ലേ കാണില്ലേ? ഞാൻ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റലില്ലല്ലോ സാധാരണ. ഒരു മിനിറ്റ്, എല്ലാവർക്കും കാണുണ്ട്. ഒന്ന് നോക്കട്ടടോ. ആടി ഞാനാ. ആ ഞാൻ ഭൂമിയിൽ വന്നാ. ഇവിടെ എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുണ്ട്. ഇല്ല സാധാരണ അങ്ങനെ സംഭവിക്കില്ലല്ലോ. അതെന്താ പറ്റി? ആ വെറുതെ അല്ല, ഞാനിവിടെ നിന്നിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് അറിയാം. ഞാൻ ഒറിജിനലാണ് ഒറിജിനലാണ് ഇവര് പറഞ്ഞിട്ട് വിശ്വസിക്കണ്ടേ? ബാക്കി അനക്കുള്ള ഞാൻ വന്നിട്ട് തരാം. ആയിക്കോട്ടെ. അത് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അദൃശ്യനായി മാറുന്ന ഒരു പ്രത്യേക വള ഇട്ടിട്ടാ. അത് ഞാൻ ഇന്നലെ അവിടെ ഊരിവെച്ച് അതിന്റെ ഭാര്യ എടുത്തൊരു കല്യാണത്തിന് മുമ്പിട്ടേച്ചു. അല്ല നിങ്ങൾ ഒറിജിനൽ അല്ലേ? ആണോ? ഞാൻ പിന്നെ എന്താ പറയാ, എല്ലാരും കാലന്മാര് പോത്തിന്റെ പുറത്താണല്ലോ വരലി. കേരളത്തിലേക്ക് ധൈര്യമുള്ള ആരെങ്കിലും പോത്തിനെയും കൊണ്ട് വരുടോ? എന്താ നിങ്ങളൊക്കെ കൂടെ അതിനെ പറ്റിട്ട് ബീഫ് ബിരിയാണി ആക്കി തിന്നൂലേ? ശരി, ഞാൻ അതുകൊണ്ട് പോത്തിനെ കൊണ്ടുവന്നതാ. കൊണ്ടുവന്നിട്ട് എവിടെയല്ലേ? മഹാരാഷ്ട്രയിലല്ലേ? അത്രയും ദൂരത്തോ? അവിടെ ബീഫ് നിരോധനല്ലേ? ധൈര്യമായിട്ട് കെട്ടിയിട്ടിട്ട് പോരാ, ആരൊന്നും ചെയ്യൂല. ഞാൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് പോയാലും മൂപ്പറ ഞാൻ കെട്ടിട്ട സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഇവിടേക്ക് നിങ്ങൾ കൊണ്ടുവരണേ നന്നായിട്ടോ. ഹോട്ടലിലെ സുരേന്ദ്രേട്ടൻ പറഞ്ഞിട്ട് ഇന്നലെ പോത്തിനെ കിട്ടിയില്ല ബീഫ് കറി ഉണ്ടാക്കാന്ന്. അപ്പോ നിങ്ങളെ കണ്ട് വെട്ടിക്കൊണ്ട കൊമ്പൊക്കെ ഉള്ളു മാറി നൂളി. അതല്ല നിങ്ങക്കിപ്പോ ഈ പിന്നെ പോത്തിനിപ്പ നിങ്ങൾ എന്താ തിന്നാൻ കൊടുക്കുക? എടാ പോത്തെ, സാധാരണ പോത്തിന് നമ്മളെന്താ കൊടുക്കല്? കഞ്ഞിന്റെ വെള്ളവും പിണ്ണാക്കും. അതിനെ ഞാനും കൊടുക്കല്ലേ? ആണോ? ഒരു ബക്കറ്റ് കഞ്ഞിനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ പോവാ മൈലേജ്? ഏകദേശം ഒരു 3 പ്രാവശ്യം പോയി വരാനുള്ള ഇട്ടു. 3 പ്രാവശ്യം? ഭയങ്കര മൈലേജ് ആണല്ലോ. അമ്മ ഞങ്ങൾ ഇവിടെ പെട്രോൾ അടിച്ച് മുടിയ. അതല്ല മുമ്പൊക്കെ ഒരു മാറ്റം വരുത്തിയാലോ. എന്ത്? എന്റെ ഓട്ടോറിക്ഷ ഇങ്ങക്ക് തരാം, പോത്തിന് എനിക്ക് തരുമോ? അല്ല എനിക്ക് ഇടും. ഞാൻ എന്നിട്ട് ഓട്ടോറിക്ഷക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. അവിടെ പമ്പ് സംവിധാനങ്ങളൊന്നും ഇല്ല. അത് നടക്കൂല. അതൊന്നും ഇല്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ലാതെ നിങ്ങക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടൂ? എന്ത് പൈസ? എന്ത് കൂലി? അത് ശരി, ഇത് നമ്മൾ പ്രതിഫലത്തിന് ചെയ്യുന്നൊരു കാര്യമല്ല. ഇവിടെ ഇതൊക്കെ നമ്മളെ കർമ്മമല്ലേ? കർമ്മത്തിന് നമ്മൾ ഒരിക്കലും പ്രതിഫലം ചോദിക്കാൻ പാടില്ല. പൈസ ഒന്നും കിട്ടും? പൈസ ഒന്നും കിട്ടില്ല. വെറുതെ ഇങ്ങനെ നായി നയിക്കുന്ന മാതിരി ഇങ്ങനെ നയിക്കല്ലേ. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കൂലി കേട്ടോ. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി എടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ ഇട്ടു. ആയിക്കോട്ടെ. നിങ്ങളിപ്പോ എനിക്ക് 650 രൂപ എനിക്ക് തരാല്ലേ? ഞാൻ തന്നില്ലല്ലോ. അത് തന്നില്ല. ഇവിടെ മലയാളികൾ എന്ന് പറഞ്ഞാല് ബംഗാളിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. പണിയെടുപ്പിക്കുക. അല്ല അവിടുത്തെ ഭരണൊക്കെ ആരാ? അവിടെ ഞാൻ തന്നെ. നിങ്ങൾ ഒരാളാ വരിക? പിന്നല്ലാണ്ട് അവിടെ ഇവിടുത്തെ മാറ്റ സംവിധാനം ഒന്നുമില്ല. ആ രാജ്യം എന്ന് പറയുന്നത് എന്റെ അണ്ടറിലാണ്. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഒരൊറ്റ കാലിനുള്ളൂ. അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ്? അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലടോ. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയല, ഞാൻ ഒരൊറ്റ കാലിനാണ് അവിടെ ഭരിക്കുന്നത്. നിങ്ങൾ ഒരൊറ്റ കാലിനാ? ഇവിടെ 5 കൊല്ലം കൂടുമ്പോ ഓരോരോ കാലന്മാര് മാറി മാറി ഭരിക്ക. ഞങ്ങളെ കഥ എടുക്കാറില്ല. അതല്ലാന്ന്
ഈ പിന്നെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് തിരിക്കങ്ങളാ ഒരാൾ വന്നു കഴിഞ്ഞാല് പിന്നല്ലാണ്ട് ഞാനല്ലാണ്ട് ഞാൻ വരികയാണെങ്കിൽ ഞാൻ ഏതേം കാലത്ത് വരുമല്ലോ എന്നെ മെല്ലൊന്ന് അങ്ങോട്ട് തട്ടിക്കാറുണ്ട്. അങ്ങനെ തട്ടാനൊന്നും പറ്റില്ല. ഇവിടെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് വരുന്ന ഒരാളെ മാത്രമല്ലേ നമ്മൾ സ്വർഗത്തിലേക്ക് വിടുള്ളൂ, അല്ലാത്ത ആളുകൾക്കൊക്കെ ഉള്ള സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്. അല്ല അതിനുമ്പ് ചെലവില്ല. എങ്ങനെ ചെലവിയാന്ന്? നിങ്ങളിപ്പോ നേരത്തെ എനിക്ക് തരാനുള്ള 650 rupees അങ്ങൾ തന്റെ അയിലേക്ക് കൂട്ടിക്കോളി. അത് അന്നത്തെ കാര്യല്ലേ, അത് നമ്മക്ക് അന്ന് നോക്കാം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോട്ടെ. നിങ്ങൾക്ക് അസിസ്റ്റൻസസ് ഒന്നുമില്ല? എന്തിനെ? അല്ല അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ട്? എടോ എനിക്ക് ഇന്ത്യ രാജ്യത്തിന്റെയും നേപ്പാളിന്റെയും മാത്രമേ ചാർജുള്ളൂ. ആണോ? അമേരിക്കയിലൊക്കെ വേറെ കാലന്മാരാണല്ലോ. ഇവിടെ ഇന്ത്യയിലും നേപ്പാളിലും മാത്രമേ എനിക്ക് ചാർജുള്ളൂ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എത്ര വലിയൊരു രാജ്യ. അപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റും. ചിലപ്പോ ഞാൻ എന്ത് ചെയ്യും, ചില ആളുകളെ വിട്ടിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. ആരെങ്കിലും വിടുക? അതൊക്കെ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റും, എന്റെ ജോലിന്റെ രഹസ്യമില്ല. നമ്മളിപ്പോ ഒരു കമ്പനി ആയില്ല, അപ്പൊ ഇന്നോട് പറയാലോ. നിങ്ങക്ക് ഈ ടിപ്പർ ലോറിന്റെ ഡ്രൈവർമാരുണ്ടല്ലോ, അവരെന്റെ ആൾക്കാർ. അവരെ ശല്യം പിന്നെന്ന് വെച്ചാൽ ഇത് കേസും കൂട്ടും വഴക്കൊക്കെ ആയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് കോടതി കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ ആളുകളെ വെച്ചിട്ടുള്ള സേവനം അവസാനിപ്പിച്ചു. ഇപ്പൊ ജീവികളാ. ജീവികളോ? ഇപ്പൊ പത്രത്തിലൊക്കെ കണ്ടില്ലേ, ഡെങ്കിപ്പനി, കരിമ്പനി, മലമ്പനി, ഇങ്ങനെയൊക്കെ അല്ലേ. ഈ കൊതുകിനൊക്കെ ആരാ വിടുന്നത്? കൊതുകിനെ വിടുന്ന? ഞാൻ വിടുക. ഒരു കൊതുക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 കൊണ്ടുപോയിക്കോളണം, അതാണ് കൊതുകിനുള്ള ടാർഗറ്റാ. അതൊക്കെ ഒരു അച്ചീവ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അച്ചീവ് ചെയ്തോണ്ടിരിക്കും. ഒരു ബുദ്ധിമുട്ടില്ല. ആൾക്കാർ കേക്കണ്ട, തച്ചു കൊന്നു എന്നെയോ? അല്ല, നിങ്ങളല്ല കൊതുവിനെ. അങ്ങനെ പറഞ്ഞു അല്ലാന്ന്. നിങ്ങൾ മനുഷ്യന്മാരെ കൊണ്ടുപോലെ പോട്ടെ, നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഭയങ്കര മഹാബാബ ചെയ്ത് ആ കുട്ടനാട്ടിൽ നിന്ന് എത്ര താറാവിനാ നിങ്ങൾ കൊണ്ടുപോയത്? അതൊക്കെ എന്ന് പറഞ്ഞാൽ അതത്ര വലിയ വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ദേവലോകത്ത് ഒരു ഡാൻസർ ഉണ്ടല്ലോ, രംഭ, അവളെ അനിയത്തിന്റെ കല്യാണത്തിന് താറാവ് റോസ്റ്റ് വേണം എന്ന് പറഞ്ഞു ഭയങ്കര വാശി. അപ്പൊ പിന്നെ വേറെ വഴിയൊന്നും കണ്ടില്ല, ഒറ്റയടിക്ക് 10,000 മിഞ്ഞാന്നും കൂടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ കൊണ്ടുപോയതല്ലേ. ഹലോ, ഹലോ, ആരാണ്? ഞാനാണ്. ആര്? ഞാനാണോ? ആരാണ്? മറ്റേ വലിയ മനസ്സിലായി. ചിത്രകുപ്താ, എടാ അനക്ക് പറയാം, അനക്ക് എന്നെ പേര് പറയാൻ പറ്റില്ലെങ്കിൽ ആ പേരൊന്ന് മാറ്റാൻ ഞാൻ എത്ര കാലായി പറയുന്നത്. എന്താ വെച്ച കാര്യം പറ എന്തേ? നിങ്ങൾക്ക് ആളെ മനസ്സിലായണ്ടേ? പിന്നെ എന്താ കൽപ്പിക്കണോന്ന്? അങ്ങൾ പറ കാര്യം പറയ. പിന്നെ നിങ്ങള് ഭൂമിയിൽ നിന്ന് വരുമ്പോഴേ കുറച്ച് സാധനം മേടിക്കോ. എന്താണ്? കുറച്ച് വെളിച്ചെണ്ണ മേടിക്കണ്ട, ആളെ വറക്കുന്ന വെളിച്ചെണ്ണ തീർന്നു പോയി. ശരി. ആ പിന്നെ? പിന്നെ റീൽ നൂല് വേണം. റീൽ നൂല്? നൂലോ? ആ നൂൽപ്പാലത്തിന്റെ നൂല് പൊട്ടിപ്പോയി, നൂല് വേണം. ഇത് രണ്ടും മതിയല്ലോ അല്ലേ? അത് ഞാൻ കുഴപ്പമില്ല, ഞാൻ വാങ്ങിക്കൊണ്ടിരാ, വേറൊന്നും വേണ്ടല്ലോ. പിന്നെ മാഹി വരി വഴി വരാണ്, എന്താ വാങ്ങിക്കോളിട്ടാ. എന്ത്? എന്തെങ്കിലും. എന്തെന്ന് വെച്ചാല്? എന്തെങ്കിലും ഞങ്ങൾക്ക് അറിഞ്ഞൂട, ഞങ്ങളെല്ലാം അടിച്ചു കോണായി കറക്കില്ല ഇവിടെ. ആരോ ഇവിടെ ബീവറേജിൽ ഒടുക്കത്തെ തിരക്കാ ഞങ്ങൾ ആ വൈക്ക് പോയിക്കൂടെ. എമ്മാരും തിരക്കാന്ന് വെച്ചിട്ടാ. ബാറൊന്ന് വാങ്ങിക്കോളി. ബാറിക്ക് പോയി ക്യൂനക്കാനൊന്നും പറ്റില്ല. ബാറൊന്നും വാങ്ങാൻ പറ്റില്ല. ഇവിടെ ബാറൊക്കെ പൂട്ടി ആകെ ഇടങ്ങേറായി കിടക്കുക ഞങ്ങൾ. അല്ലാന്ന്. സത്യം ഇവിടെ അവിടെയാണോ നരകോ? ഇവിടെയാണോ നരകോ? അതെനിക്കറിയില്ല. ഈ വെച്ചിട്ട് പോയിക്കോ. അതെ, ഇനി ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാ മതി കേട്ടോ. അല്ലോ, അല്ല, അവിടുന്ന് വിളിച്ചാ കിട്ടൂ. എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ടോ, വിളിക്കുക. ഞങ്ങൾക്ക് എല്ലാ വിനിമയങ്ങൾ ഇങ്ങനെ ആശയവിനിമയം നടത്തണ്ടേ. ഇവിടുന്ന് അങ്ങോട്ട് കിട്ടൂ. ആ പിന്നെ വിളിച്ചാ കിട്ടാൻ. എന്താ കിട്ടൂല. പിന്നെ എന്റെ അച്ഛനങ്ങൾ അറിയോ? എന്റെ അച്ഛനെ ഞാൻ എങ്ങനെ അറിയാം? എന്റെ അച്ഛനങ്ങൾ 3 മുന്നേ കൊണ്ടുപോയില്ലേ. ആരാത്? തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചേ ശിവാന്തെ. അത് ശരി, ശിവാന്ത. ശിവാന്ത് എന്റെ അച്ഛനാ. അച്ഛൻ മരിച്ചെന്ന് ഞാനും അമ്മി ചിരിച്ചു 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 ചിരിച്ചു. അച്ഛൻ മരിക്കണം ചിരിക്കേ, ഭയങ്കര കോമഡിയാ. അച്ഛൻ തേങ്ങ അരിക്കാൻ പോകാനാണല്ലോ. അച്ഛൻ ഒരു തെങ്ങിന്റെ മുകളിൽ തേങ്ങ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോ താഴത്തു നിന്ന് ആരോ ചോദിച്ചു, ശിവാന്തേട്ടാ സമയം എത്ര ആയിന്ന്. അച്ഛൻ കൈ വിട്ടിട്ട് 10 അതോടുകൂടി താഴത്തേക്ക് വീണ് നിലമ്പേ. ഇത് പറഞ്ഞപ്പോ നിങ്ങള് ചിരിച്ചില്ലേ? ഇത് അന്ന് കണ്ട ഞാനും അമ്മ എങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? അപ്പൊ ഉണ്ടല്ലോ ഈ അച്ഛൻ പെട്ടെന്നാളെ മരിച്ച്, പെട്ടെന്ന് മരിച്ചപ്പോ ഞങ്ങൾ ഈ സ്വത്തിന്റെ കാര്യത്തിലൊന്നും തീരുമാനത്തിലെത്തിയില്ല. അപ്പൊ നിങ്ങളിപ്പോ ഒന്ന് വിളിച്ചു തരികയാണെങ്കിൽ ചോദിക്കാൽ ആധാരം എടിയാ വെച്ചതെന്ന്. ആധാരം കാണില്ല. എടോ ഇതിൽ അങ്ങനെ വിളിച്ചു തരാൻ പറ്റും? ഇതെന്റെ ആവശ്യത്തിന് കൊണ്ടുകൊടുക്കല്ലേ. ശരി, നിങ്ങളിപ്പോ എന്റെ ഓട്ടോറിക്ഷ കയറിയുമ്പോഴായിട്ട് ഒരു ബന്ധം വന്നില്ലേ. അല്ലൊരു പോത്തിന്റെ കരച്ചിലാണല്ലോ കേക്കിനെ. റിംഗ് ടോൺ ആണോ? ഹലോ, ഹലോ, ഹലോ. ആ അച്ഛാ, ആരാണ്? ഞാനാ നിങ്ങളെ മോയ്. ആരേ? ദിനേശേ. ആ
ദിനേശനാണ്. എന്താണോ മോനെ? അയ്യോ ഞാനൊന്നും പറയണ്ട, നമ്മളെ നാട്ടിൽ കാലം വന്നിട്ട് എന്റെ ഒട്ട കയറിയു. നമ്മളെ നാട്ടിലോ? നമ്മളെ നാട്ടില്. മൂപ്പരെന്താ അവിടെ തിരിഞ്ഞിരിക്കുന്നത്? മൂപ്പര എന്തോ ഒരു കാര്യത്തിന് വന്നതാ. ആ എനിക്കൊരു കാര്യം ചെയ്യ്, ഏതായാലും മൂപ്പര അവിടെ വന്നില്ലേ, അച്ഛന്റെ പോയ കമ്പനിക്കാരുണ്ടല്ലോ വാസുവും കണ്ണനൊക്കെ, ഓരോ പോരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അച്ഛൻ ഇവിടെ കമ്പനി ഇല്ലായിട്ട് ഒരു സുഖമില്ലടാ. പക്ഷെ നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണല്ലോ. അല്ല, അമ്മയവിടെ പോയി. അമ്മ പോയി? അമ്മ പോയി? ഓള് പോയ, ഓള് ഇങ്ങോട്ടൊന്നും എത്തിയില്ലല്ലോ. അല്ല, അമ്മ നമ്മളെ സുമാരേട്ടന്റെ പരം പോയി. എന്നത്? നിങ്ങൾ മരിച്ച് 16 കഴിഞ്ഞ് 17 പൊയ്ക്കാലും അമ്മ ഓരീന്റെ ഇടയ്ക്ക് മറ്റേ ഇവിടുന്നൊക്കെ കാണലുണ്ട്, അമ്പലത്തിന്റെ ഇടയിന്നും ഒക്കെ കാണലുണ്ടല്ലോ. എന്തെന്നോട് പറയാഞ്ഞ്? ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ടാച്ചിട്ട് പറയാതെന്നാ. ഈ നല്ലൊരു നായിയാണല്ലോ. പിന്നെ ഞാൻ വിളിച്ചെന്താ അറിയോ? ഇപ്പൊ കാര്യത്തിലേക്ക് കടക്ക. എന്താണ്? അല്ല, ഇമ്പള ആധാരം എവിടെയുള്ളു? ഏത് ഇമ്പള ആധാരം? ഇമ്പളല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വീടിന്റെ ആധാരം. അതന്നെ. അത് ഞാൻ കൊണ്ടുപോയി പണയം വെച്ച് അർബം ബാങ്കില്. ആ എന്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ട എങ്ങനെയാണ്ടാ? ഇയൊക്കെ പോത്തുമാരി ഉണ്ടായിട്ട് ഞാനത് കൊണ്ടേ പണയം വെക്കേണ്ടി വന്നു. പണയം വെക്കാൻ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ അതിന്റെ പലിശ അടക്കല്ലോ ബാങ്ക് പോയി. ഞാൻ അടക്കില്ലെന്നില്ല. അടക്കൂലടാ, ഈ അടക്കൂല, എനിക്കറിയാ. അന്നൊക്കെ വെറുതെ തീറ്റി പോയി, അന്നൊക്കെ വളർത്തിയ നേരം കൊണ്ട് ഒരു കട്ടി കട്ടി. ഭൂമിയിലുള്ളപ്പോ ചങ്ങായി സ്വൈര്യം തന്നില്ലേ, ഇപ്പൊ അവിടുന്ന് സ്വൈര്യം തരില്ല. ആധാരൊക്കെ കൂടി അവൻ ബാഗ് കൊണ്ടുപോയി വെച്ചിരിക്കാൻ പോലെ. അവിടെ സ്വർഗത്തിലാ? സ്വർഗത്തിലാ? മൂപ്പരം എല്ലാം നരകത്തിലേ മാറ്റിക്കാണ്ടോ നാളെ തന്നെ. ഒരു സ്നേഹം എന്ത് കാര്യം ചെയ്യണമെന്നല്ല ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ. ആയിക്കോട്ടെ, തീരുമാനിച്ചു. മനസ്സിലായില്ലേ? അല്ല, ഇതാണ് ഒന്നും പറയണ്ട മോനെ, ഒരു ഓർഡർ വന്ന് കുടുങ്ങി കിടക്കുക. നോക്ക്. ഇടമ്പള ജീവനൊക്കെ മേലോട്ട് കൊണ്ടുവന്ന ഒരു കാലല്ലേ? ഏടല്ലേ, ദേവലോകത്തുള്ള കാലേ. ഇവനോ എന്തൊരു കഥ. എന്റെ സമയം ചോദിച്ചു നോക്ക്. വേണോ സമയം ചോദിച്ചു നോക്ക്. ബസ് സമയത്തേ ഇവിടെ വാച്ചിലെ സമയല്ല, എന്റെ മരണസമയം ചോദിച്ചു നോക്ക്. ആലോചിച്ചിരിക്കുന്നത് ഈടോ കാലേ, കാലെന്ന് പറഞ്ഞ ഒരാളില്ലേ ജീവൻ കൊണ്ടോണേ, അയാളാണിത്. എന്റെ ആയുസ്സും ചോദിച്ചു നോക്ക്. ഇമ്പളൊന്നും അറിയാൻ എന്തായാലും ഒരു ഇതുണ്ടോ? ആരാണത്? എന്റെ ഒരു കമ്പനിക്കാരനാ. എന്തൊരു ചൂടാണ് മൂപ്പര് ഇവിടെ വന്നിട്ട്. എന്റെ ഒരു കമ്പനിക്കാരനാ, സമയം ഒന്ന് പറഞ്ഞു കൊടുക്കി. പറഞ്ഞു നമ്മളൊരു എന്താണ്? എന്റെ കമ്പനിയാണ്. ഒന്ന് ആയുസ് പറഞ്ഞു കൊടുക്കി. അങ്ങനൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യല്ല കേട്ടോ. അത് നിങ്ങള് പറഞ്ഞോടുക്കോ. പറയൂ, എന്റെ പേരെന്താ? ബാബു. എന്നോട് പൊറയ്ക്കാനല്ല പറഞ്ഞ, എന്റെ പേരാ ചോദിച്ചു. ബാബു എന്നാണ്ടോ? ബാബു ബാബു എന്ന് പറഞ്ഞല്ലേ. ബാബു. ബാബുവിന്റെ അച്ഛന്റെ പേരെന്താ? ബാബുവിന്റെ അച്ഛന്റെ പേരെന്താ? അമ്മേ ആണാണ് ബാബുവാണ്. അച്ഛന്റെ പേരെന്തേ? അച്ഛന്റെ പേര് കുട്ടിക്കൃഷ്ണൻ. നിങ്ങളാ കലണ്ടറിന്റെ മൂലക്കിനെ ചളിഞ്ഞ് മറന്നു കണ്ട. എന്താണ് നിങ്ങൾ ആളെ വസലാക്കാനായിട്ട്? അമ്മക്കൊന്നും അറിയില്ല, അനക്കൊന്നും അറിയില്ല. കുട്ടിക്കൃഷ്ണൻ, കുട്ടിക്കൃഷ്ണൻ കല്ലിട്ട വഴി അട്ട കല്ലൊക്കെ എടുത്തുപോയി. അത് ഇവര് കല്ലിട്ട ഞങ്ങളെ വഴിത്തർക്കം തീർക്കാനല്ല ഇയാള് വന്ന്. ഇയാളെ വീട്ടുപേര് അത് തന്നെയാണോ? വീട്ടുപേര് കല്ലിട്ട വഴിയിൽ. കല്ലിട്ട വഴിയിൽ കുട്ടിക്കൃഷ്ണന്റെ മകൻ ബാബു അല്ലേ? 32. ഇങ്ങനെ സന്തോഷിക്കാനുള്ള കാരണം എന്താണെന്ന് കൊല്ലം ഞാൻ പറഞ്ഞു. 32 ദിവസം കൂടിയുള്ളൂ. ആ പെണ്ണ് കഴിച്ചില്ലേക്ക് സന്തോഷമായില്ല. പണ്ടാരക്കാല നിങ്ങളോടല്ല, നിപ്പനോടാണ്. എന്റെ ബന്ധുക്കൾ ഈ കുടുംബക്കാരൊക്കെ വീട്ടിലൊക്കെ ഒന്ന് പോവുക. എല്ലാരും കൂട്ടിയിട്ട് മൂപ്പര് റെക്കമെൻഡ് ചെയ്യിക്കല്ലേ? അല്ലടോ, എന്റെ അടിയന്തരം നേരെ കൂട്ടി വിളിക്കാലോ. ചിലക്കാലോ പോണോ എന്റെ അടിയന്തരം നടത്താൻ പോയി. നിങ്ങൾ ഒന്ന് ശരിയാക്കി തരുന്നത് വഴിയുണ്ട്, ഐഡിയ ഉണ്ട്. എന്താണ്? മുമ്പക്ക് മറ്റേ പേഴ്സൺ അതായിടക്ക് വേറെ വഴിയുണ്ട്. ശരിയാക്കി തരുന്നത് എന്താ? വെച്ചിങ്ങളാണ് വെച്ചി.
ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാന്ന് അതും കൂടി ദേവേന്ദ്രൻ ഇൻവൈറ്റ് ടു പ്ലേ കാൻഡി ക്രഷ് സാഗ. ഈ കാൻഡി ക്രഷ് സാഗ കണ്ടുപിടിച്ചവനെ അടുത്ത ദിവസം തന്നെ അവിടെ എത്തിച്ചിട്ടൊരു പണി കൊടുക്കണം അല്ലേ? ശരി, എന്തൊരു വെറുപ്പിക്കലാണ്. ഞാൻ ഒരാളുണ്ട്, അത് സുരാജേട്ടൻ. ഞാനെന്താക്കണോ? സുരാജേട്ടൻ ഒന്ന് പറയും, സുരാജേട്ടൻ എന്നെ കൊണ്ടുപോകാൻ പോകുന്ന. നമസ്കാരം, ഞാൻ കാലൻ. അല്ല, കാലനല്ലേ, ഞാൻ സുരാജ്. ഇതെന്റെ ഫ്രണ്ടാണ്, ഒരു റിക്വസ്റ്റിന് വേണ്ടി വന്നതാണ്. ഞാൻ കാല് വീണ് അപേക്ഷിക്കുകയാണ്. ഇദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സത്യം പറഞ്ഞ ഒരു പായലുണ്ട്, അല്ല ഒരു പ്ലേറ്റിലുണ്ട്, ഒരു പായൽ കിടന്ന് ഉറങ്ങുന്ന ടീമാണ് നമ്മൾ. അതാലോചിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കാല് പിടിച്ച് പറയാണ്, ഇദ്ദേഹത്തിനെ കൊണ്ടുപോകരുത്. ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾ അങ്ങനെ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമോ? അതങ്ങനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. മാറ്റിയേ പറ്റൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണ്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. നമ്മളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണ്, ആ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചു നടക്കുന്നത്. അങ്ങനെ അങ്ങനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. നിങ്ങൾ അനുവാദം എനിക്ക് വേണ്ട, ഞാൻ എന്തായാലും കൊണ്ടു. നിങ്ങൾ കൊണ്ടുപോവില്ല, പ്ലീസ്. കാല് പിടിക്കാം, കൊണ്ടുപോകരുത്. കൊണ്ടുപോരെ, എനിക്ക് അത്രയും എന്റെ ജീവനാണ്. നില്ല, റെഡി ആവും മക്കളെ. അതെ, ശങ്കരാടി, കുതിരവട്ടം പപ്പം, ഗോപി കൊട്ടാരക്കര, ഇവരൊക്കെ ഇവിടെ നല്ലോണം ചിരിപ്പിച്ചു പോയ ആൾക്കാരാ. അവരൊക്കെ ഇപ്പൊ ഇവിടെ സ്വർഗലോകത്തുണ്ട്. അവരടുത്ത് ഒന്ന് ഇരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടോ? ഉണ്ടോ? എന്നാ വിട്ടോ, ഈ കേസ് വിട്ടുപിടി. ഞാൻ വേറൊന്നും കൊണ്ടല്ല, നാട്ടിലും ഒരു ഉപകാരമില്ല, വീട്ടിലും ഒരു ഉപകാരമില്ല, തെണ്ടിയാണ്. അപ്പൊ എന്റെ തീരുമാനം കറക്റ്റ്? ആരോറങ്ങി? നീ എന്നെ ഉറക്കിട്ടുണ്ടാ. അമ്മ, എന്റെ അമ്മ, എന്റെ അമ്മ വെഞ്ഞാറമുട്ടിലോട്ട്, നിന്റെ അമ്മ വേറെയാണ്. പോരെ, സമയത്തിന് ബാക്കിയുള്ള അയ്യേ. തീരുമാനം മാറ്റാൻ പറ്റില്ല, യാതൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കടുംകൈ പ്രയോഗിക്കേണ്ടി വരും. എന്താണാവോ? കുമാരേട്ടനെ തന്നെ വിളിക്കേണ്ടി വരും. ആരെ? കുമാരേട്ടനെ. ആരത്? ഇതാ കാണ്, കുമാരേട്ടോ. ആള് പറയണോ? വരാൻ പറയടാ. വിളിക്കുന്നുണ്ട്. ആര്? കുമാരേട്ടൻ വിളിക്കുന്നുണ്ട്. ആരാ? കുമാരേട്ടൻ അറിയില്ലേ? എനിക്കെങ്ങനെ അറിയാം? നിങ്ങളെ അറിയില്ലാന്ന്, നിങ്ങളെ അറിയില്ലാന്ന്, അഹങ്കാരം. ഓനോട് ഞാൻ നിൽക്കണോടത്തേക്ക് വരാൻ പറയടാ. അങ്ങോട്ട് ചെല്ലാ കുമാരേട്ടൻ. എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാം. വെട്ടൊന്ന് തുണ്ട രണ്ട് കുമാരേട്ടൻ. ഇങ്ങോട്ട് വരാൻ പറയടാ. അങ്ങോട്ട് ചെല്ലാൻ കുമാരേട്ടനോട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഞാൻ ഓം വിളിക്കുന്നോടത്തേക്ക് പട്ടീന്റെ മാരി അങ്ങോട്ട് ചെല്ലേ. വാടാ, ഇങ്ങോട്ട് അങ്ങോട്ടാണല്ലോ പോയത്. ഇല്ലേ, അല്ലടാ, എന്തകാ ഇയാളെ പേര്? എന്താണ് കുരിസ്വാമി? എന്തേനു ഇയാളെ പേര്? മിസ്റ്റർ കാലൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ പഞ്ചായത്തില് കള്ളു കുടിക്കാത്ത, കഞ്ചാവ് വലിക്കാത്ത, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരെ. പിന്നെ ഇപ്പം പണ്ട് പിന്നെ അമ്മേന്റെ അനിയത്തിനും കൊണ്ട് നാട് വിട്ടുപോയത് അത് പിന്നെ കൊണ്ടൊരു പൂതി. അതുകൊണ്ട് സംഭവിച്ചതാ. അങ്ങനെയുള്ള ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ കൊണ്ടുപോകും. ഞാൻ തീരുമാനിച്ച, ഞാൻ തീരുമാനിച്ചത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല? ഇപ്പൊ ഇതിനു മുമ്പ് വന്ന ആളോട് അത് തന്നെയല്ലേ പറഞ്ഞു? നടക്കൂല. അപ്പൊ നടക്കൂല, ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല, നടക്കൂല. ഈ പഞ്ചായത്തില്, ഈ പഞ്ചായത്തില്, ഈ പഞ്ചായത്തില് ഒന്നും നടത്താൻ സമ്മതിക്കാത്ത ആളാണ് ഞാൻ. അകപ്പടങ്ങളുള്ള നടത്താ. എന്നിട്ട് ഇന്നോട് നടക്കൂല, നടക്കൂല. ഈ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഒരാളെ 32 ദിവസം കൊണ്ട് ഒരാള് കാലം നിറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. അത് ഞാനുള്ളപ്പോ ഇവിടെ സമ്മതിക്കുക. അതൊന്നും, ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് അഥവാ ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ ഈ പഞ്ചായത്തില് ഹർത്താലായിരിക്കും ഹർത്താല്. അത് മാത്രല്ല, ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ പ്രൊഫഷണൽ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അല്ല നമ്മളെ ഈ പഞ്ചായത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്താ പത്ര അതിനത്രേ അംഗനവാടി ഉണ്ടല്ലോ. അംഗനവാടികളുണ്ട്. നമ്മളെ പഞ്ചായത്തുള്ള ആൾക്കാരാണ് ഈ കുത്തിരിക്കുന്നത്. ഇവര് വിചാരിച്ചാല് ഇമ്മളൊരു വലിയൊരു ഹർജിയിൽ ഒപ്പ് ശേഖരണം നടത്തിയിട്ട് ഇയാൾക്ക് അങ്ങോട്ട് കൊടുക്കും, ഇയാൾ അവസാനം മുട്ടുകുത്തണ്ടി വരും. പറഞ്ഞു മനസ്സിലായി കൊടുത്താളി. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എഴുതി തരാം. പേരെന്തിനി? ബാബു. ബാബു ബാബു. ആ ബാബു ബാബു. കല്ലിട്ട വഴിയിൽ, കല്ലിട്ട വഴിയിൽ. എന്തായാലും ബാബു ആണല്ലോ. ബാബു കല്ലിട്ടാ കല്ലിട്ടില്ലെങ്കിൽ ബാബു എന്ന ഈ ചെറുപ്പക്കാരനെ, ചെറുപ്പക്കാരനെ ഈ പഞ്ചായത്തിൽ നിന്നും 32 ദിവസം കൊണ്ട് കൊണ്ടുപോവാൻ പറ്റില്ല. ഇയാൾക്ക് ഇയാൾക്ക് എത്ര കൊല്ലം വേണം? എനിക്കൊരു 32 കൊല്ലം കിട്ടി. 32 കൊല്ലൊക്കെ വേണോ? കുറച്ച് കൂടുതൽ. കല്യാണമാണിത്. മോനെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ കല്യാണം കഴിക്കാത്തോണ്ടാണ് എനിക്ക് ഇതൊക്കെ തോന്നുന്നത്. കല്യാണം കഴിച്ചാല് ഇതും വലിച്ചു കീറിയിട്ട് നേരെ അയാളെ കൂടെ പോകും. അപ്പൊ അത് വേണ്ട. കല്യാണം വേണമെങ്കിൽ ഏതോ ഉത്സവ പറമ്പ് പോയിക്കണോ? ആയുസ് ആയുസ് വേണം. ആയുസ് വേണം. അപ്പൊ 32 വർഷം വരെ ആയുസ് നീട്ടിക്കൊടുക്കാൻ അപേക്ഷിക്കുന്നു എന്ന് പ്രസിഡന്റ് ഒപ്പ്. ഞാൻ ഒപ്പിട്ട്. നീ ഒപ്പിട്ടോ? ഇത് ഒപ്പ് ശേഖരനല്ലേ? ആ ഒപ്പ് ശേഖരനാ. ഓക്കെ. ഇതെന്താണ് പേപ്പർ നിറച്ച് ഒപ്പിടുക? ഒപ്പ് ശേഖരനല്ലേ? അമ്പ ഒപ്പ് ഞാൻ അന്നോട് ഒപ്പിടാനല്ല, ഈ നാട്ടുകാർ ഒപ്പിടാനുള്ളാണ്. മനസ്സിലായിട്ട് നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരനെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കാലം അങ്ങോട്ട് കൊണ്ടുപോകാൻ നിങ്ങളൊന്നും ഒപ്പിട്ടോളി. പണിയൊന്നുമില്ലേ? നമ്മളെ നാട്ടിലുള്ള ആകെയുള്ള ഒരു സിനിമാ നടിയാ ഈ പഞ്ചായത്തിലെ. എന്താണ് നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരെ ഉന കൊണ്ടുപോവുക കാലെ ഒന്ന് പേരെ ഒപ്പിട്ടോളി. പിന്നെന്തൊക്കെയാ വീട്ടിലൊക്കെ സുഖം തന്നെ? പുതിയ പടപ്പ് ഏതാണ്? ഞാൻ മറ്റേ ടൈറ്റാനിക് ഉണ്ട്, നല്ല അഭിനയം. ഇനി ഇനി അവസരങ്ങൾ വരും, അവസരങ്ങൾ ഇനി ഒരുപാട് വരും. അല്ല പഞ്ചായത്തിലെ ഞാനുള്ളപ്പോ ഇവനാണ്ട് കൊണ്ടുപോകാ പിന്നെ എനിക്കെന്താണ്ട് ഇവിടെ ഒരു വില. അല്ല പിന്നെ അപ്പൊ നാട്ടുകാര് മൊത്തം ഒപ്പിട്ടൊരു വലിയൊരു ഹർജിയാണ് ഇപ്പൊ ഇത്. ഇതുകൊണ്ടിപ്പോ എന്താ കാര്യം? ഇതുകൊണ്ടിപ്പോ എന്താ കാര്യം? നാട്ടുകാർ മൊത്തം ഇവിടെ ഇളകും. ഇത്രയും ആൾക്കാർ ഇവന് വേണ്ടി ഒപ്പിട്ടാ? എനിക്ക് വേണ്ടി ഒപ്പിട്ടാണ്. പിന്നെ പിന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കിയാ പോരെ? ഇത്രയും ആൾക്കാരെ പിന്തുണ അവനുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തോളൂ. ഏത് അച്ഛൻ വരെ വേണമെങ്കിലും പോയിക്കോളി. പായസ് നീട്ടി കൊടുക്കണം അല്ലേ? എന്തായാലും ഇത്രയും ആളുകൾ ഒപ്പിട്ടിട്ട് ചെയ്തില്ലെങ്കിൽ ഞാനൊരു ദുഷ്ടനാന്ന് വിചാരിക്കല്ലോ. ഒരു കാര്യം ചെയ്യാം, മോനെ അങ്ങോട്ട് വാ. എന്റെ 32 ദിവസം ഉള്ളത്, 32 വർഷവും 32 ദിവസവും നീ അങ്ങോട്ട് ജീവിക്കും. ഞാൻ ഇന്നെ കൊണ്ട് ഇതൊക്കെ ഇല്ലടാ ചെയ്തുതരാൻ പറ്റും. പേടിക്കണ്ട, നിങ്ങൾ കുമാരേട്ടനല്ല, കുമാരൻ ദൈവം, കുമാരൻ ദൈവം. അയ്യോ നാട്ടരമ്പലിന്റെ മാനം രക്ഷിച്ച് വെറുതെ ഇട്ടല്ലോ. ഒരു കയറ്റാകുമ്പോ ഒരു ഇറക്കണ്ടാവുമല്ലോ. അല്ല ഓഞ്ഞ് നേരെ പോയിക്കോളൂ, ഓഞ്ഞ് അങ്ങനത്തെ പ്രശ്നത്തിനൊന്നും. അല്ല അത് പോയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ യഥാർത്ഥത്തില് നിങ്ങൾ പറഞ്ഞല്ലേ ഏതറ്റം വരെയും പോവാന്ന്. ഞാനൊരു അറ്റം വരെ അങ്ങോട്ട് പോയതാ. നിങ്ങളെ ആയുസാണ് 32 കൊല്ലവും 32 ദിവസവും എന്ന് പറയുന്നത്. അത് ഞാൻ പോന് കൊടുത്ത് ഓന്റെ 32 ദിവസം എന്നുള്ളത് നിങ്ങൾക്കും തന്നു. കുഴപ്പമില്ലല്ലോ, ഓന്റെ 32 ദിവസം കൂടിയേ നിങ്ങൾക്കുള്ളൂ. അടിച്ചു കൊടുത്ത 32 ദിവസം ഉള്ള ദിവസം കേട്ടോ. അല്ല പഞ്ചായത്തിന് വേണ്ടിട്ടല്ലേ? അല്ല പഞ്ചായത്ത് 32 കൊണ്ട് കൊല്ലോ കൊല്ലോ 32.
പന്ത്രണ്ട് ഓറഞ്ച് അഞ്ച് ഇരഞ്ച് പത്ത് മൂന്ന് പഞ്ച് നാലഞ്ച് കൊല്ലും ഞാൻ കൊല്ലും. അല്ലാതെ പ്രസിഡന്റിന് എന്താ പറ്റി? പ്രസിഡന്റ് അല്ല തലക്ക് തകരാറായിട്ട് പോയത്? ആ പ്രസിഡന്റേ ഓനെ കൊല്ലാൻ വേണ്ടി ഓടുക പിറകിലേ. അത് അത്ര ദിവസം ഒന്നും ഓടേണ്ടി വരില്ല. ഇപ്പൊ പോണ വഴിക്ക് മൂപ്പരെ പാണ്ടിലോറി ഇടിക്കൂ, മൂപ്പര് 31 ദിവസം കോമയിൽ കിടക്കും, 32-ാമത്തെ ദിവസം മരിക്കുകയും ചെയ്യും. ഇതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ലേ. അപ്പൊ അല്ല നമ്മള് പോവാ ഇങ്ങോട്ട്. അല്ല ഓട്ടോ ഇല്ലേ? ഓട്ടോ പോവാ. അല്ലാന്ന് നിങ്ങളെ ശരിക്കുള്ള പേര് ബാലൻ. അങ്ങനൊരു പാട്ടുണ്ടല്ലോ, ബാലൻ ഇവനൊരു കാലൻ ആണ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. മുരളി അരുളിയത് കളരിയിലെ ഉരുളി. മുരളി അരുളിയത് കളരിയിലെ ഉരുളി. മുരളി അരുളിയത് കളരിയിലെ ഉരുളി. ഇത് തെറ്റി തെറ്റി അല്ല സംഭവം തെറ്റി. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇനി ഉള്ള ഒരു സന്തോഷ വാർത്ത, അത് ഞാനും ആ ചിത്രത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തന്നെ പറയാൻ ഒരു അവസരം കിട്ടിയാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു അശ്വതി. അതായത് നമ്മുടെ ദൃശ്യം എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ദിലീപേട്ടന്റെ നായികയാണ് ജ്യോതി കൃഷ്ണ. ആ ഒരു സന്തോഷ വർത്തമാനവും കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ജിത്തു ജോസഫ് ആൻഡ് ടീം? സൂപ്പർബ് 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 പറയാണ്ട് വയ്യ. എനിക്ക് ഞാൻ തിരിച്ചു വരുമ്പോ എനിക്ക് കരച്ചിൽ വന്നു. എനിക്ക് വരണമെന്നുണ്ടായിരുന്നില്ല വീട്ടിലേക്ക്. ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരുന്നത് എവിടുന്നാണ്? ന്യൂസിലാൻഡിൽ നിന്നാണ്. ന്യൂസിലാൻഡിലായിരുന്നു അതിന്റെ സെക്കൻഡ് ഹാഫ്, ഫുള്ളായിട്ട് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇപ്പൊ വരുന്ന വരവാണ്. അതിനു മുമ്പ് തടിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിൽ പട്ടിണി കിടന്നായിരിക്കും ഇങ്ങനെ വന്നത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും നമുക്ക് കിട്ടുന്ന ഫുഡ് ഉണ്ട്, ചോറ് അത് ഇത് ചിക്കൻ കറി ഇതെന്നെ കിട്ടണു. അപ്പൊ നമ്മള് പറഞ്ഞു ഇത് വേണ്ട, ഞങ്ങൾക്ക് ന്യൂസിലാൻഡ് വന്നിട്ട് ഇവിടുത്തെ ഫുഡ് മതി എന്ന് പറഞ്ഞു. നല്ല ഫുഡായിരുന്നു, സൂപ്പർ ആയിരുന്നു, സൂപ്പർ പ്ലേസ്. എന്താ പറയാ, അവിടെ താളുകള്, അവിടുത്തെ ഒരു നന്മ, ഇതൊന്നും അല്ല നമ്മുടെ ആട്ടുമ്പുറത്തുള്ള നന്മയൊന്നും അല്ല നന്മ, അതൊക്കെ അവിടെ ചെന്നപ്പോഴാണ് അറിയണത്. ലൊക്കേഷനും ഭയങ്കര രസമായിരുന്നു ചേട്ടാ, തിരിച്ചു വരണമെന്നേ ഉണ്ടായിരുന്നില്ല. ജ്യോതിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കണ്ണൊക്കെ ഇപ്പോഴും നമ്മുടെ ന്യൂസിലാൻഡിനെ കുറിച്ച് പറയുമ്പോ അതിന്റെ ഓർമ്മകൾ. എനിക്ക് അവിടെ നിന്ന് വരാൻ മനസ്സില്ലായിരുന്നു ശരിക്കും. അത്രയും അറ്റാച്ച്മെന്റ് ആയിപ്പോയി. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന സ്ഥലമായിട്ടാണോ, അവിടുത്തെ ആൾക്കാരായിട്ടാണോ, അതോ നമ്മൾ പോയ ക്രൂ മെമ്പറുമായിട്ടാണോ? ന്യൂസിലാൻഡിലുള്ള പോൾ എന്ന് പറയുന്ന ഡ്രൈവറെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആണോ? പുള്ളി ഞങ്ങളുടെ ബസ് ഇതൊക്കെ സംഭവിച്ചു. പോളിനെ കൂടെ ഇങ്ങ് കൊണ്ടുവരാത്തെന്താ? പുള്ളിക്കാർ 65 വയസ്സുണ്ട്. ക്ഷമിക്കണം, പുള്ളിക്ക് 65 വയസ്സുണ്ടെന്ന്. അതുകൊണ്ട് പുള്ളിയെ കൊണ്ടുവന്നില്ല. പോൾ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും പേരല്ലേ വിളിക്കാം, മിസ്റ്റർ പോൾ അല്ലെങ്കിൽ മിസ്റ്റർ റോൺ അങ്ങനെയാണല്ലോ നമ്മൾ വിളിക്കുക. അപ്പൊ ഈ പുള്ളിക്കാരന് 10-65 വയസ്സുള്ള കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മിസ്റ്റർ പോൾ എന്ന് വിളിക്കാനായിട്ട്. വിളിച്ചു കഴിഞ്ഞാൽ യെസ് എന്നൊക്കെ പറഞ്ഞ് നോക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്നിട്ട് എന്തായത്, പോളേട്ടാ സുഖല്ലേ എന്ന് വെച്ചു. പുള്ളി വാട്ട്? പക്ഷെ ഞാൻ പോളേട്ടാ പോളേട്ടാ എന്നങ്ങനെ വിളിച്ച് വിളിച്ച് പിന്നെ സെറ്റിൽ മുഴുവനും പോളേട്ടാ യെസ്. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം ജിത്തു ജോസഫിന്റെ പിന്നെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയിൽ എനിക്കും ഒരു ചെറിയ വേഷം ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. ഒരുപാട് സന്തോഷം. അല്ല എന്റെ പബ്ലിസിറ്റിയും കൂടെ ഇതിന്റെ കൂടെ നടക്കണ്ടേ? ഈ പോളേട്ടൻ എന്ന് പറയുന്ന ആൾ ഇംഗ്ലീഷാണ് അല്ലേ? ഇംഗ്ലീഷുകാരനാണ് നമ്മൾ മലയാളി. ശരി, സത്യസന്ധമായിട്ട് പറയൂ, പോളേട്ടൻ മലയാളം പഠിച്ചോ അതോ ജ്യോതി ഇംഗ്ലീഷ് പഠിച്ചോ? പോളേട്ടൻ മലയാളം പഠിച്ചു, അതാണ് സത്യം. എന്തായിരുന്നു ആ എന്തെങ്കിലും സംഭവങ്ങൾ? പുള്ളി എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മുഴുവൻ ഞാൻ ആളുടെ അടുത്ത് പോയിരുന്നിട്ട് എന്റെ മൊബൈലിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കും, നാട്ടിലത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ അതിന്റെ മലയാളം മീനിങ് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നുള്ളതൊക്കെ അങ്ങനെ 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 പറഞ്ഞ് ലാസ്റ്റ് പിന്നെ പിന്നെ ആള് ഷൂട്ടിനൊക്കെ വന്നിരിക്കും കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്ന് എല്ലാം നോക്കും. അപ്പൊ നമ്മളിങ്ങനെ ചെന്നിട്ട് പോലേട്ടാ ചായ വേണോ കാപ്പി വേണോ നോക്കും. 1 കാപ്പി പോലേട്ടാ പഞ്ചസാര ഇടണോ? 2 പാക്കറ്റ് ഷുഗർ. പിന്നെ മലയാളം എന്ത് പറഞ്ഞാൽ ആൾക്കത് മനസ്സിലാവുന്ന രീതിയിലായി. പിന്നെ നമ്മളെ എങ്ങനത്തെ കുറച്ച് ന്യൂസിൽ മൗറി ഭാഷയാണ് അവിടെ, ഇംഗ്ലീഷും ഉണ്ട് മൗറി ഉണ്ട്. അതിലെ 2 വാക്ക് മാത്രം ഞാൻ പഠിച്ചു. നമസ്കാരം, ഹലോ, പിന്നെ കുയിറാവ്.
കുയറാവ് ഭക്ഷണം ഭക്ഷണത്തിൽ ആദ്യം പഠിച്ചത് കുയറാവ് ഭക്ഷണം. അതവിടെ നിൽക്കട്ടെ. ഇനി തെറ്റാതെ ഇപ്പൊ ഇംഗ്ലീഷും അറിയാം മലയാളം അറിയാം ജ്യോതിക്ക് എല്ലാ ഇപ്പൊ എന്താ വേറെന്തൊരു സ്ലാങ്ങും പറയുന്നത് മൗറീഷ്യസ് അങ്ങനെ പല സ്ലാങ്ങും അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു സ്ലാങ് തെറ്റാതെ ഒരു 5 തവണ സ്പീഡിൽ നിർത്താതെ പറയണം. ടങ് ട്വിസ്റ്റ് ആണ്, പേടിപ്പിക്കുന്നതല്ല. ചെറിയ മുരളി അരുളിയത് കളരിയിലെ ഉരുളി, മുരളി അരുളിയത് കളരിയിലെ ഉരുളി. ഇതുപോലെ നിർത്താതെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ സ്പീഡിൽ 5 തവണ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. റെഡി? മുരളി അരുളിയത് കളരിയിലെ ഉരുളി, മുരളി അരുളിയത് കളരിയിലെ ഉരുളി, മുരളി അരുളിയത് കളരിയിലെ ഉരുളി, മുരളി അരുളിയത് കളരിയിലെ ഉരുളി, മുരളി അരുളിയത് കളരിയിലെ ഉരുളി. ഇത് തെറ്റി, തെറ്റി. അല്ല സംഭവം തെറ്റി. 5 തവണയാണ് പറയാൻ പറഞ്ഞത്, 7 തവണ പറഞ്ഞു. അങ്ങനെ പറയരുത്, അങ്ങനെ അറിയാന്നും പറഞ്ഞിട്ട് കാടി പോകുന്നു. എന്നാ ഗംഭീരായി ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇനി ജ്യോതിയുടെ ഒരു അനശ്വര ഗാനം. അനശ്വര ഗാനോ? അപ്പൊ ന്യൂസിലാൻഡിന്റെ സീനറികളൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നായിക ഒരു പാട്ട് പാടുന്നു. യെസ്. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹ പൂർവ രാത്രികൾ. അപ്പോ ഇനി പ്രോഗ്രാം അവസാനിക്കാൻ പോവുകയാണ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ എപ്പിസോഡ് അങ്ങനെ ഇതായി ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിക്കാഴ്ചകളുമായി നാളെ എത്താമെന്ന് പ്രതീക്ഷയോടെ. ശരിക്കും എന്താ ഇപ്പോഴും അവിടെ ന്യൂസിലാൻഡിലാണോ ഓർമ്മകൾ? എന്റെ ജ്യോതി കൃഷ്ണ, ഇപ്പൊ മണി എത്ര എന്നറിയാ? 10:30 ഇനിയും പോളച്ചേട്ടനെ ഓർമ്മിച്ചോണ്ടിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ, ഞാൻ കൊണ്ടാക്കാം. വാ, എപ്പോഴും പോളേട്ടൻ. ദൈവമേ, വയസ്സ് മറക്കണ്ട, 65 ആണ്.